പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തിയാവുകയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട്. അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. നേതാക്കളുടെ അവനവനിസത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടി നകലുകയാണ്. ഈ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നത്, ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ അടങ്ങുന്ന നെക്സസിനാണ്. ഇന്ന് സാധാരണ ആയിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പരാജയത്തിൻ്റെ, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇരുവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വികാരമാണ്. ഞങ്ങൾ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവനവനിസത്തിൻ്റെയും ഈ സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഫലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് ജില്ലയിലെ പ്രവർത്തകർ അണിനിരക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ നടപടിക്കെതിരെ ശക്തമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടണം. ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ്, മുൻ കോൺഗ്രസ് പ്രസിഡൻ്റ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്, കേരളത്തിൻ്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക്, കെ പി സി സി പ്രസിഡന്റിന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുകയാണ്. മുരളീധരനെ പാർട്ടി നേതൃത്വം തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് നിങ്ങൾ കണ്ടതാണ്. തൃശ്ശൂരിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് കള്ള വോട്ട് ചേർത്തുന്നു എന്നുള്ള ആരോപണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണല്ലോ ഈ നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. ഏത് ദിവസമാണ് പറയുന്നത്? തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ്, തലേദിവസം. അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാമെങ്കിൽ കൃത്യമായിട്ടുള്ള പരാതി കൊടുത്ത്, ഇത് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഒരു ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ള വോട്ട് ചേർത്തിട്ടുള്ളത് ബി ജെ പി. പിന്നെ അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർ ക്യാമ്പയിനർ ഇവിടെ വന്നപ്പോൾ, ഒല്ലൂരിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന് മുരളീധരൻ പരാതി നൽകിയിരുന്നു, അല്ലെങ്കിൽ പരാതി പറഞ്ഞിരുന്നു. എന്നിട്ടും സംസ്ഥാന നേതൃത്വം ഇതിന് തക്കതായിട്ടുള്ള ഒരു നടപടി ആ സമയത്ത് തന്നെ സ്വീകരിച്ചിട്ടില്ല. അല്ല, അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ പി സിയിലെ വർക്കിംഗ് പ്രസിഡന്റും ഡി സി പ്രസിഡന്റും തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കെ പി സി നേതൃത്വം 20 ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിന്നെ അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. അത് സ്ഥാനാർത്ഥി നിങ്ങളോട് ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് കരുതുന്നത്. തോൽവി എന്ന് പറയുന്നത് ജില്ലയിലെ കോൺഗ്രസിൻ്റെയും സംവിധാനങ്ങളുടെ മുഴുവൻ തോൽവിയാണ്. ജോസ് വള്ളൂരിൻ്റെയും ടി എൻ പ്രതാപിൻ്റെയും മാത്രം തോൽവിയല്ലല്ലോ കോൺഗ്രസിൻ്റെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർ മാത്രം? നിങ്ങൾ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഒരു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്ന ആളുകളല്ലല്ലോ, ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്ന ആളുകളാണോ ഇത് പറയുന്ന നേതാക്കന്മാർ? ഈ പറയുന്നതിൻ്റെ എഫക്റ്റ് ആലത്തൂരിലെ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ, ചാലക്കുടിയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒക്കെ വ്യക്തമാണല്ലോ. അല്ല, ജില്ലയുടെ ജീർണതയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. വടക്കാഞ്ചേരിയും കുന്നംകുളവും ചേലക്കര അടങ്ങുന്ന ആലത്തൂരിലെ തൃശ്ശൂരിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ നേതൃത്വത്തിൻ്റെ ഈ വീഴ്ച നേരത്തെ അറിയിച്ചതാണോ, പരാതിപ്പെട്ടിരുന്നതാണോ? അല്ല, അത് പാർട്ടി നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്.
ഞങ്ങൾ ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഗതി എന്താവുമെന്ന് ഉള്ള അവസ്ഥയിൽ ഞങ്ങളത് പറഞ്ഞു പോകണം. ആരോ പറഞ്ഞതുപോലെ ഒരിടത്തൊരു അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടണം. അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ നഗരം സന്ധ്യക്ക് മുമ്പ് കത്തണമെന്നാണ് നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കോട്ടിങ്ങാണ്. രണ്ടായിരത്തി ഒന്നില് നിങ്ങളിപ്പോൾ ചോദിച്ചതിന് മറ്റൊരു ഉത്തരം, 2001 14 നിയമസഭാ മണ്ഡലങ്ങളിൽ, ആ 14 നിയമസഭാ മണ്ഡലത്തിൽ രണ്ടിടത്ത് ഒഴിച്ച് ബാക്കി 12 ഇടങ്ങളിലും കോൺഗ്രസ് ജയിച്ച ജില്ലയാണ് തൃശ്ശൂർ. അതിനുശേഷം 2006 ഇടതുപക്ഷത്തിന് വലിയ തരംഗം സംഭവിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ MK മുനീറും അടക്കം UDFിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പരാജയപ്പെട്ട സമയത്ത് 3 MLMാരെ സംഭാവന ചെയ്തില്ലാണ്. എന്തിനേറെ പറയുന്നു, 9 ആളുമായിട്ട് K കരുണാകരൻ പടയോട്ടം തുടങ്ങിയപ്പോൾ NI ദേവസിക്കുട്ടിയും അതുപോലെ തന്നെ PP ജോർജും K കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നായിരുന്നു ജയിച്ചത്.